തമിഴ്നാട്ടിലെ മയിലാടും തുറയിൽ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു ആചാരം പട്ടണപ്രവേശം എന്നാണ് ആചാരത്തിന്റെ പേര്. ആ ആചാരം ഇത്തവണ തടഞ്ഞുകൊണ്ട് മയിലാടും തുറയിലെ കളക്ടറേറ്റ് ഉത്തരവിട്ടിരിക്കുന്നു. ആ ആചാരം നിരോധിച്ചിരിക്കുന്നു. ഇതിനെതിരെ വലിയ പ്രക്ഷോഭവുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നു. ബി ജെ പിയുടെ നേതാവ് അണ്ണാമല തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് മയിലാടും തുറയിലെ ധർമ്മപുരം അധീശത്തിലെ സ്വാമിയെ ശിഷ്യരും ഭക്തരും പല്ലക്കിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ഒരു ആചാരമാണ്. ഇത് നൂറ്റാണ്ടുകളായി നടക്കുന്ന ആചാരമാണ്. ഈ ആചാരത്തിനാണ് ഇപ്പോൾ മയിലാടും തുറ കളക്ടറേറ്റ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഇത് അനുമതി നിഷേധിച്ചാൽ ഈ അനുമതി നിഷേധിച്ചതിനെ ലംഘിച്ചുകൊണ്ട് ഈ പല്ലക്ക് ചുമന്ന് താനാകും ആദ്യം വരിക. ഈ പല്ലക്ക് ചുമക്കുന്നത് താനായിരിക്കുമെന്ന് പറയുന്നു. നിയമം ഞങ്ങൾ കയ്യിലെടുക്കുമെന്ന് പറയുന്നു. നിയമം ലംഘിക്കുമെന്നും അണ്ണാമലയെ പറയുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളായി അണ്ണാമലൈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമാണ്. പല വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടുന്നുണ്ട്. ഇടപെടുന്ന വിഷയങ്ങളെല്ലാം വലിയ വിജയം അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നുണ്ട്. മതപരിവർത്തനത്തിന് വിധേയമാകേണ്ടി വന്ന ഒരു പെൺകുട്ടി ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയും ആ ആത്മഹത്യ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുൻകൈയെടുക്കുകയും അന്വേഷണത്തിന് ഉത്തരവിറക്കുന്നവരെ കോടതിയിൽ പോരാടുകയും ചെയ്ത അണ്ണാമലൈ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഡൈനാമിക്കായ ബി ജെ പി നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് അണ്ണാമലൈ ആണ്. അണ്ണാമലൈ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അദ്ദേഹമാണ് പറയുന്നത് പട്ടണപ്രവേശം വിലക്കിയാൽ നിയമം ലംഘിച്ച് അത് നടപ്പാക്കും നടത്തുമെന്ന് സ്റ്റാലിന് വലിയ വെല്ലുവിളി തന്നെയാണ് അണ്ണാമല നൽകിയിരിക്കുന്നത്. നമുക്കറിയാം അണ്ണാമല ഇതുവരെ ചെയ്തിരിക്കുന്ന തമിഴ്നാട്ടിലെ കാര്യങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സംഘർഷാവസ്ഥയിലേക്ക് മയിലാടും തുറ തമിഴ്നാട്ടിലെ മയിലാടും തുറ മാറുകയാണ്. കാരണം ഈ വരുന്ന ദിവസങ്ങളിലാണ് അവിടെ ഈ പട്ടണപ്രവേശം എന്ന് പറയുന്ന ആചാരം നടക്കുന്നത്. ഈ ആചാരം അത് പ്രതീകാത്മകമായി ഗുരുവിനെ ശിഷ്യന്മാരും ഭക്തരും പല്ലക്കിൽ എഴുന്നള്ളിക്കുന്ന ഒരു ആചാരമാണ്. അതിനാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ നിരോധനത്തെ മറികടക്കുമെന്നാണ് ബി ജെ പി അണ്ണാമലയും പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെയല്ല തമിഴ്നാട്ടിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടെ ഹിന്ദുമുന്നണി ആയാലും ബി ജെ പി ആയാലും ഒക്കെ ഒരേ ഒരു ഫ്ലാഗിന് കീഴിൽ അണിനിരക്കുന്ന അല്ലെങ്കിൽ ഒരേ രീതിയിൽ മുൻപോട്ട് പോകുന്ന രീതിയാണ്. കേരളത്തിൽ പോലും സെപ്പറേറ്റ് സെപ്പറേറ്റാണ് പ്രവർത്തനം. ബി ജെ പിയുടെയും അല്ലെങ്കിൽ സംഘപരിവാറും സംഘപരിവാറിനകത്തുള്ള പ്രത്യേക സംഘടനകളും എല്ലാം തന്നെ വെവ്വേറെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. തമിഴ്നാട്ടിൽ ആ രീതിയല്ല ഇതുവരെ തുടർന്ന് വന്നിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഹിന്ദുമുന്നണി അടക്കമുള്ള സംഘടനകൾ ഇതിന് പിന്തുണയുമായി രംഗത്ത് എത്തിയിട്ടുമുണ്ട്. ഏതായാലും അണ്ണാമലയുടെ വാക്കുകൾ വെറും വാക്കല്ല എന്ന് നമുക്കറിയാം. തമിഴ്നാട്ടിലെ നിയമം അനുസരിച്ച് തമിഴ്നാട്ടിലെ റേഷൻ കടകൾ ഉൾപ്പെടെയുള്ളിടത്ത് രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചിത്രം വെക്കണമെന്നാണ്. അങ്ങനെ ഒരു കടയിൽ നിന്ന് ചിത്രം നീക്കിയപ്പോഴും ഒരു പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ചിത്രം നീക്കിയപ്പോഴും നൊടിയുടയ്ക്കുള്ളിൽ അണ്ണാമല തന്നെ നേരിട്ടെത്തി ചിത്രമില്ലാത്ത റേഷൻ കടകളിൽ നേരിട്ട് ചിത്രം സ്ഥാപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നാം കണ്ടതാണ്. അതുകൊണ്ട് ചങ്കുറപ്പുള്ള നേതാവാണ് അണ്ണാമല. അതുകൊണ്ട് അണ്ണാമലയുടെ വാക്കുകൾക്ക് സ്റ്റാലിൻ ചെവി കൊടുക്കുമോ അതോ മയിലാടും തുറയെ സംഘർഷത്തിലേക്ക് തള്ളിവിടുമോ എന്ന് കത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.